ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഡോക്ടർ ഇപ്പോൾ നിത്യയെ പരിശോധിക്കുകയാണ്. ശേഷം ഡോക്ടർ നിത്യയോട് ചോദിക്കുന്നുണ്ട് രാവിലെ എന്താണ് കഴിച്ചതെന്ന്. രാവിലെ പിടിച്ചത് എന്തായാലും വയറ്റിൽ പിടിച്ചില്ല, അതുകൊണ്ടാണ് ഈ ഛർദ്ദിച്ചിരിക്കുന്നതെന്നും പറയുമ്പോൾ നിത്യ പറയുന്നു, രാവിലെ ഹസ്ബൻഡ് ഒരു ജ്യൂസ് തന്നു, അത് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ശേഷം ആ വോമിറ്റിംഗ് ചെയ്തതിലേക്ക് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ജ്യൂസിൽ എന്തോ ഒന്ന് കലർത്തിയിട്ടുണ്ട്, പെട്ടെന്ന് വയറുവേദന വരാനുള്ള എന്തോ ഒന്നാണത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പറയുന്നുണ്ട്. ശേഷം ഡോക്ടർ അവിടുന്ന് പോയ സമയം സുജാത ദീപനോട് പറയുന്നു, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു വണ്ടി വിളിച്ച് തരാമോ എന്ന്. അങ്ങനെ മനുവുംകൂടി ദീപൻ്റെ കൂടെ പോവുകയാണ്. ഇനിയിപ്പോൾ ഏട്ടൻ അതിലെന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്ന് ജ്യോതി അമ്മയോട് ചോദിക്കുമ്പോൾ പതിയെ അമ്മ ഇങ്ങനെ നിത്യയോട് പറയുന്നു, അവൻ ഇനി എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല, ഞാൻ അടങ്ങിയിരിക്കില്ല. ഇതെല്ലാം ജീവൻ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീട്ടിലേക്ക് ഒരു കാറ് വരുന്നുണ്ട്. വീണയുടെ കുഞ്ഞിനെ ഏറ്റെടുക്കുന്ന ഒരു സ്ത്രീയും പുരുഷനുമാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ അമ്മാവൻ തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മാവനോട് ചോദിക്കുന്നു, ഇത് വീണയുടെ വീടല്ലേ എന്ന്. അതായത് നിങ്ങൾ ആരാണെന്ന് അമ്മാവൻ ചോദിച്ചു. വീണ ഒന്ന് വിളിക്കാമോ എന്ന് അവർ പറയുമ്പോൾ വീണ അവിടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നുണ്ട്. അച്ഛാ, ഇത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഏഞ്ചലിൻ്റെ ചേച്ചിയും ഭർത്താവുമാണ്. ഏഞ്ചലോ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ വീണ പറയുന്നു, അച്ഛൻ അവളെ അറിയില്ല, അവൾ പിന്നെ ജർമ്മനിയിലേക്ക് പോയില്ലേ, അല്ലേ ചേച്ചി? ഇന്നലെ ഏഞ്ചൽ എന്നെ വിളിച്ചിരുന്നു, അവൾക്ക് എന്നെ വലിയ കാര്യമായിരുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയും ചേട്ടനും ഇങ്ങോട്ട് വിടാം, വിശേഷം അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് വീണ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് വീണ രണ്ടാമത് വന്നിട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എങ്ങനെ നിൽക്കണം, അല്ല ഇവരെന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ അവർക്കറിയില്ല, ഇവിടെ വന്നവരെ ഇങ്ങനെ മുഷിഞ്ഞ് പറഞ്ഞേക്കാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് വീണ അകത്തേക്ക് പോയ സമയം രാധാകൃഷ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന്. ശേഷം വീണ അവരോട് ചോദിക്കുന്നു, നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അത് താനല്ലേ പറഞ്ഞത് കുറച്ച് പണം വേണമെന്ന്. പണം കൊണ്ടുവന്നു എന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുവന്നു എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. അങ്ങനെ പണം എടുക്കുകയാണ്. അവരത് വീണ ഏൽപ്പിക്കുന്നു. താങ്ക്സ്, നിങ്ങൾ ഇവിടെ കൂടുതൽ നേരം ഇരുന്നാൽ അച്ഛന് സംശയമാകും, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ, ബാക്കി കാര്യം നമുക്ക് ഫോണിൽ സംസാരിക്കാമെന്ന് വീണ പറയുന്നു. വീണ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, നമ്മൾ തമ്മിൽ നടക്കുന്ന ഈ കാര്യം നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ തമ്മിൽ മാന്യമായിട്ടൊരു എഗ്രിമെൻ്റ് വേണമല്ലോ. എന്ത് എഗ്രിമെൻ്റ്? എനിക്ക് ഒരു എഗ്രിമെൻറ്റും ചെയ്യാൻ സാധിക്കില്ലെന്ന് വീണ പറയുന്നു. കുഞ്ഞിനെ നിങ്ങൾ കൈമാറാമെന്നോ ഞങ്ങളത് ഏറ്റെടുക്കാമെന്നോ ഒരു എഗ്രിമെൻറ്റിലും എഴുതാൻ സാധിക്കില്ല, അതുകൊണ്ട് നിയമത്തിന് മുന്നിൽ പോയാൽ എല്ലാവരും അകത്താകും. തൽക്കാലം ഈ പണം ഞങ്ങൾക്ക് തന്നതിൻ്റെ പേരിൽ ഒരു എഗ്രിമെൻറ്റ് വീണ ഞങ്ങൾക്ക് തന്നേ പറ്റൂ എന്ന് അയാൾ പറയുമ്പോൾ വീണ പറയുന്നു, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലല്ലേ. വീണ, ഞങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ശരി ശരി, എന്താണ് ഞാനിപ്പോൾ വേണ്ടത്? എഗ്രിമെൻറ്റ് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ ഒപ്പിട്ട് തന്നേക്കാം. കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ സ്ത്രീ ആ എഗ്രിമെൻ്റ് പേപ്പർ എടുത്തു. വീണ അത് വായിച്ചു നോക്കുകയാണ്. ഇപ്പോൾ വന്നത് വന്നു, ഇനി ഇങ്ങോട്ട് കയറി വരാൻ നോക്കരുത് എന്നും വീണ പറയുന്നു. നമ്മൾ തമ്മിൽ കാണുന്നത് പുറത്ത് വെച്ചായിരിക്കും, അത് കിരണിൻ്റെ സാന്നിധ്യത്തിൽ അത് സമ്മതമാണെങ്കിൽ ഞാൻ ഒപ്പിടാമെന്ന് വീണ പറയുന്നു. അങ്ങനെ ഇപ്പോൾ വീണ അതിൽ ഒപ്പിടാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് ഹരി അവിടേക്ക് വരുന്നത്. ഹരിയെ കണ്ട് വീണ വളരെ ടെൻഷനോടെ നിൽക്കുന്നു. പെട്ടെന്ന് ആ എഗ്രിമെൻ്റ് പേപ്പർ തൻ്റെ പിന്നിൽ ഒളിപ്പിക്കുകയാണ് വീണ. ഹരിയേട്ട, ഇത് എൻ്റെ ഒപ്പം പഠിച്ച ഏഞ്ചലിൻ്റെ ചേച്ചിയും ഭർത്താവുമാണ്. ഇത് കേട്ട് ഹരി ചോദിക്കുന്നു. അമ്മാവൻ പറഞ്ഞു, അല്ല ഏതാണ് ഈ ഏഞ്ചല്? അത് വിശദമായി ഞാൻ പിന്നെ പറയാമെന്ന് വീണ. ആ എഗ്രിമെൻ്റ് അവിടെ വെച്ചതിന് ശേഷം പെട്ടെന്ന് ഡോർ അടയ്ക്കുകയാണ് വീണ. ഹരി അത് നോക്കുകയും ചെയ്യുന്നു. ഹരി പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്നിട്ട് വീണ വന്ന് പറയുന്നു, എന്താ ഹരിയേട്ട ഇത്? നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? അച്ഛനും എന്നെ സംശയിച്ചു, ഇപ്പോൾ ഹരിയേട്ടനും സംശയിച്ചു. അവർ ഇറങ്ങിപ്പോയിട്ട് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എന്നെ ഇങ്ങനെ നാണം കെടുത്തല്ലേ, അത് എൻ്റെ കൂട്ടുകാരിയുടെ ചേച്ചിയാണെന്നൊക്കെ പറയുന്നു. പിന്നെ വാതിലടച്ചു. ആ സ്ത്രീ ചോദിക്കുന്നു, പ്രശ്നമുണ്ടോ എന്ന്. വീണ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ പ്രശ്നമാണെന്ന്? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഏഞ്ചലിൻ്റെ ചേച്ചി, അത്രേ പറയാവൂ. ഞാൻ ഒപ്പിട്ടുതരാമെന്ന് പറഞ്ഞ് ആ എഗ്രിമെൻറ്റിൽ ഒപ്പിടാൻ തുടങ്ങുകയാണ് വീണ. അങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെന്താ വിട്ടോ എന്ന് വീണ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അവരിപ്പോൾ അവിടുന്ന് പോവുകയാണ്. കടക് തുറന്ന് അവർ പോയി കഴിഞ്ഞതിന് ശേഷം ആ പണവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വീണ. ആ പണത്തിൻ്റെ ആ കെട്ടിങ്ങിനെ തിരിച്ചു മറിച്ച് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രഘു ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ രാവിലെ എവിടെ പോയെന്ന് ജീവനോട് രഘു ചോദിക്കുന്നുണ്ട്. ഞാൻ രാവിലെ പുറത്തേക്കൊന്ന് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ജ്യോതിയും കൂട്ടി എവിടേക്ക് വരികയാണ്? സുജാതയും നിത്യയും കൂട്ടി എവിടേക്ക് വരികയാണ്? സുജാതയും ജ്യോതിയും ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? എന്ത് പറ്റുമോളെ എന്നൊക്കെ രഘു ചോദിക്കുന്നു. ശരവണ, നിത്യമോള് ഇവിടെ നിറങ്ങുമ്പോൾ കുടിച്ച ജ്യൂസ് നീയാണോ ഉണ്ടാക്കിയതെന്ന് ശരവണനോട് ദേഷ്യത്തോടെ സുജാത ചോദിക്കുന്നു. അല്ല മാഡം, ജീവൻ സാറാണ് എന്ന് ശരവണൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ സുജാത ജീവനെ നോക്കുന്നു.
ജീവനെ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് ജീവന്റെ കരണം മുളക്കി ഒന്ന് കൊടുക്കുകയാണ് സുജാത. എല്ലാവരും ഞെട്ടിനിരിക്കുന്നു. ചത്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കയായിരുന്നോടാ നീ, പറയടാ. എന്നിട്ട് ചേരം തള്ളിയിട്ട് വളരെ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ് സുജാത. ഒന്നും മനസ്സിലാകാതെ ഇരിക്കുകയാണ് രഘു. എന്തു പറ്റി മക്കളെ എന്ന് രഘു ചോദിക്കുന്നു. അത് അച്ഛ പാർക്കിൽ വെച്ച് നിത്യേച്ചി തല ചുറ്റി വീണു എന്ന് പറഞ്ഞ് ഉണ്ടായ സംഭവങ്ങളെല്ലാം ജ്യോതി അച്ഛനോട് പറയുന്നു. സുജാത മുകളിലേക്ക് പോയി ആ പിസ്റ്റൾ എടുത്തു. എന്നിട്ട് താഴേക്ക് വരികയാണ്. സുജാതയുടെ കയ്യിൽ ആ പിസ്റ്റൾ കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. നിത്യയാണെങ്കിൽ വല്ലാത്ത ഭയത്തോടെ ഇരിക്കുന്നു. ജീവനെ തിരിച്ചു നിർത്തി ജീവന്റെ നേർക്കാണ് സുജാത ആ പിസ്റ്റൾ വെച്ച് നീട്ടുന്നത്. വളരെ ടെൻഷനോടെ തന്നെ എല്ലാവരും നിൽക്കുന്നു. ചൊല്ലിക്കൊണ്ട് തല്ലിക്കൊണ്ട് തള്ളിക്കള. അങ്ങനെയാണ് കാരണവന്മാർ പറഞ്ഞിരിക്കുന്നത്. തള്ളിക്കളയാനുള്ള സമയമായിട്ടും നിന്നെ ഞാൻ പ്രസവിച്ചതല്ലേ എന്നോർത്ത് ക്ഷമിക്കുകയായിരുന്നു. സ്വയം തിരുത്താൻ ഞാൻ നിനക്ക് രണ്ട് അവസരങ്ങൾ തന്നു. അത് കഴിഞ്ഞും നീ നിന്റെ ക്രൂരതകൾ തുടരുകയാണ്. നിന്റെ അവസരം കഴിഞ്ഞു, പരിപൂർണമായി കഴിഞ്ഞടാ എന്ന് പറഞ്ഞ് ജീവന്റെ നേർക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് രഘു സുജാതയെ തടയുന്നു. തെറ്റിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ രഘുവേട്ടാ. അത് നമ്മളെ മോനായാലും വേറെ ആരായാലും സമൂഹമല്ലേ എന്നൊക്കെ സുജാത പറയുന്നു. എന്നിട്ട് സുജാത പൊട്ടിക്കരയുകയാണ്. എൻ്റെ നിത്യമോള് ജീവിക്കണമെങ്കിൽ ഇവൻ ചാകുന്നതാണ് നല്ലതെങ്കിൽ ഞാൻ ഇവനെ കൊല്ലും എന്ന് പറഞ്ഞ് നിത്യ ജീവനെ ഇപ്പോൾ അടിക്കുകയാണ് സുജാത. ഇവനെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? എന്ത് കുറവാണ് ഞാൻ വരുത്തിയത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും പൊട്ടിക്കരയുകയാണ് സുജാത. സ്നേഹത്തിലോ ലാളനയിലോ ലോകം മുഴുവനും കൊണ്ടു നടന്ന് കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തില്ലേ നന്മയും തിന്മയും എന്താണെന്ന്? ഇവനത് മനസ്സിലാക്കിയില്ലെങ്കിൽ തോറ്റുപോയത് ഞാനല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും പൊട്ടി പൊട്ടിക്കരയുകയാണ് സുജാത. തോൽപ്പിച്ചില്ല ഇവൻ എന്ന് പറഞ്ഞ് വീണ്ടും ജീവന് നേർക്കെ വന്നപ്പോൾ രഘുജി സുജാതയെ തടയുന്നു. അവിടെ ഇരിക്കാൻ പറയുകയാണ് രഘു സുജാതയോട്. അങ്ങനെ ആ സോഫയിലിരുത്തി. ജീവനും കരയുന്നുണ്ടിപ്പോൾ. എന്താണ് സംഭവിച്ചത് എന്ന് രഘു ജീവനോട് ചോദിച്ചു. നിത്യമോൾക്ക് എങ്ങനെയാണ് സുഖമില്ലാതായത്? ഈ തോക്കെടുത്തോണ്ട് വന്നത് അമ്മയാണ്. വിറയ്ക്കാതെ ഇത് കയ്യിൽ പിടിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല. പക്ഷേ എന്റെ കൈക്ക് അത് കഴിയും. ചോര കണ്ടാലും ജീവൻ പോകുന്നത് കണ്ടാലും എന്നെ പറഞ്ഞ രഘുവാണ് ഇപ്പോൾ ജീവന് നേർക്ക് ആ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നത്. അയ്യാ വേണ്ടയ്യാ എന്നൊക്കെ ശരവണൻ പറയുന്നുണ്ട്. അച്ഛാ എനിക്ക് തെറ്റി പറ്റിപ്പോയി അച്ഛാ. നിത്യ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ജ്യൂസിൽ മരുന്ന് ചേർത്തിരുന്നു എന്ന് ജീവൻ പറയുമ്പോൾ ആ സമയം തന്നെ രഘു ജീവന്റെ കരണത്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയും പിന്നെയും ഒരുപാട് അടിക്കുകയാണ്. നുഴഞ്ഞു കയറ്റക്കാര്, ഭീകരന്മാര്, മനസ്സിൽ പിശാച് താമസിക്കുന്ന ഒരുപാട് പേരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വീടിനകത്ത് ഇത്രയും ക്രിമിനലിസം ചിന്തിക്കുന്ന ഒരുത്തനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇനി നിനക്ക് പറയാനുള്ളത് ഇതാ അവിടെ പറയുന്ന സുജാതയെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ് രഘു. കാരണം നിന്റെ വളർത്തിയതിന്റെ പേരിൽ സ്വയം ശിക്ഷ ചോദിക്കുന്ന ഒരുത്തിയാണ് ഇവൾ. ചെല്ലടാ ചെല്ലെന്ന് പറഞ്ഞ് ജീവനെ അങ്ങോട്ടേക്ക് പിടിച്ചു നിർത്തുകയാണ് രഘു. സുജാതയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി ഇരിക്കുകയാണ് ഇപ്പോൾ ജീവൻ. കാലിൽ പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നു. അമ്മേ, അമ്മ എനിക്ക് തിരുത്താനെന്ന് സമയം തന്നു. പക്ഷേ എനിക്ക് തിരുത്താൻ സാധിച്ചില്ല അമ്മേ. ഈ ഒരു വട്ടം കൂടി അമ്മ എന്നോട് ക്ഷമിക്കും. എന്നൊക്കെ ജീവൻ പറയുമ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ വളരെ ദേഷ്യത്തോടെ തന്നെ ഇരിക്കുകയാണ് സുജാത. വീണ്ടും ജീവൻ അമ്മയോട് മാപ്പ് അപേക്ഷിക്കുന്നു. ഇതെല്ലാം കണ്ട് പൊട്ടിക്കരയുകയാണ് നിത്യയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.